ഫ്യൂ അവേഴ്സിനുള്ളിൽ ടു ഫ്ലൈ. അപ്പൊ എന്താ കാണിക്കായിരുന്നു അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഏത് നിമിഷവും നമ്മൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ എന്താ ഇത്ര ധൃതി പിടിച്ച് ഒരുങ്ങിക്കെട്ടി പോകുന്നത് നമ്മുടെ കപ്പഡോക്കയിലെ ഹോട്ട് എയർ ബലൂൺ റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചധികം എക്സൈറ്റ്മെൻറ്റും ഭയങ്കര ഹാപ്പിനെസ്സും ഒക്കെ കൂടി കമ്പൈൻഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. എൻ്റെ ഫുൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റും എക്സ്പ്രഷനും ഒക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് കിട്ടും. അപ്പോൾ എന്തായാലും ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. സോ ഞാനിപ്പം ഒരുവിധം റെഡിയായി കഴിഞ്ഞു. എനിക്ക് ഇന്നലെ രാത്രിയിൽ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ടിട്ടാണ് എന്താന്ന് പറഞ്ഞുകൂടെ എനിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. കണ്ണൊക്കെ കണ്ടിൽ ഒരുമാതിരിയാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്യൂ അവേഴ്സിനുള്ളിൽ ഗോയിങ് ടു ഫ്ലൈ. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അപ്പം ഞാൻ ഡ്രസ്സൊക്കെ ഞാൻ ഡിസൈഡ് ചെയ്തതിൽ നിന്ന് കുറച്ച് മാറ്റമൊക്കെ വന്നു കേട്ടോ. കാരണം നമ്മൾ ഇത്രയും പൊക്കത്തിൽ പോകുമ്പോഴത്തേക്കും ഞാൻ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ജാക്കറ്റ് എടുത്തിട്ട് ഞങ്ങളുടെ വീട്ടിലെ സോഫയിൽ വെച്ചിട്ട് ഇങ്ങനെ വന്നു. ഞാൻ ഇങ്ങോട്ട് എടുത്തോണ്ട് വരെ മറന്നുപോയി. സോ ഞാനൊരു വേറൊരു ഡ്രസ്സായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇടാൻ വേണ്ടിയിട്ട്. പക്ഷേ അത് ഇട്ട് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അതൊരു സ്ലീവ്ലെസ് ആണ്, അതുപോലെ തന്നെ ജാക്കറ്റും ഇല്ല. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ഫുള്ളി കവേർഡ് ആയിട്ടുള്ളൊരു ഡ്രസ്സ് ഇടാമെന്ന്. എൻ്റെ കയ്യിൽ ഈ ഒരു ഓപ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതാണ് ഞാൻ ഈ ഒരു ഫുൾ കൈ ഡ്രസ്സ് ഞാൻ ഇപ്പോൾ ഇടാമെന്ന് വിചാരിച്ചത്. ആൻഡ് ബ്ലാക്കും ആണ്, അപ്പം നമുക്ക് വലിയ തണുപ്പും വരത്തില്ല. കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് വേണം. നല്ല സമ്മർ സമയമായിട്ടുള്ള ജൂണിലായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒട്ടും തണുപ്പുണ്ടായിരുന്നില്ല, വേണമെങ്കിൽ ചൂടുണ്ടായിരുന്നു എന്ന് പറയാം. അപ്പം സമ്മറിൽ പോകുമ്പം ജാക്കറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല, ബട്ട് വിൻ്ററിൽ പോകുമ്പോൾ നമുക്ക് കുറച്ച് ജാക്കറ്റിൻ്റെ ഒക്കെ ആവശ്യമുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അതുപോലെ തന്നെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ഇടുക, ഫുള്ളി കവേർഡ് ആയിട്ടുള്ള പാൻറ് പോലത്തെ ഡ്രസ്സ് ഇടുന്നതായിരിക്കും ഏറ്റവും കംഫർട്ടബിൾ. നമുക്ക് ഈ ബാസ്ക്കറ്റിനകത്തിട്ട് കയറാൻ കുറച്ചൊരു പാടാണ്. അപ്പം നമ്മളത് റെഡിയായി നമ്മൾ പോവുകയാണ്. അപ്പം മിക്ക എല്ലാ ഹോട്ടൽ ബലൂൺ റൈഡിനും നമുക്ക് ഈ ഹോട്ടൽ പിക്കപ്പ് ഉണ്ട്. ഒന്നെങ്കിൽ അവർ ഏതെങ്കിലും ലൊക്കേഷൻസ് തരും, അല്ലെങ്കിൽ നമ്മുടെ ഹോട്ടലിലെ തൊട്ടടുക്ക തന്നെ വരും. ഞങ്ങളുടെ ഹോട്ടലിൽ നിന്ന് ജസ്റ്റ് ഒരു ഫ്യൂ സെക്കൻഡ്സ് നടക്കാനേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ വന്നിട്ട് നമ്മുടെ ഡ്രൈവർ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഡ്രൈവറിനെ ഒക്കെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ നമ്മുടെ ജേർണി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു, ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നു. ഉറക്കക്ഷീണം നല്ലോണം ഉണ്ട്, കാരണം 5:30 നമ്മൾ എണീറ്റ്, 5:30 4:30 എണീറ്റി പോകുന്നത്. അപ്പം നമുക്ക് നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു, പക്ഷേ അതൊന്നും നമ്മൾ അറിയില്ല കേട്ടോ. ഇങ്ങനെ നമ്മൾ ഓരോരുത്തരെ പിക്കപ്പ് ചെയ്താണ് നമ്മൾ പോകുന്നത്. നമുക്ക് ഇവർ ബ്രേക്ക്ഫാസ്റ്റ് പ്രൊവൈഡ് ചെയ്യും. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര 5-സ്റ്റാർ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുമല്ല, ജസ്റ്റ് ഒരു ക്രോസോണ്ട് അല്ലെങ്കിൽ ബ്രെഡ് പോലത്തെ സാധനം, പിന്നെ ഡെസേർട്ടായിട്ടൊരു ചെറിയൊരു കേക്ക് കാണും, പിന്നെ ഒരു ജ്യൂസും കാണും, അത്രയൊക്കെ കാണത്തുള്ളൂ. പക്ഷേ ഏർലി മോർണിംഗ് ആയതുകൊണ്ട് നമുക്ക് അത് തന്നെ നല്ല ഫില്ലിംഗ് ആവും. അപ്പോൾ ദാ നമ്മളിതാ പതുക്കെ നമ്മുടെ ഹോട്ടൽ ബലൂൺ റൈഡിൻ്റെ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഏത് നിമിഷവും നമ്മൾ കൈയിലേക്ക് പോകും. ഈ ഒരു കപ്പഡോക്കിയയിലെ ഹോട്ടൽ ബലൂൺ റൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു ഫേവറേറ്റ് ആക്ടിവിറ്റി ആയിരുന്നു കേട്ടോ. ആൻഡ് ദ ലക്കി പാർട്ടീസ് ഞങ്ങളിത് ചെയ്തത് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി 6th wedding anniversary ഡേറ്റിലാണ്. ഇന്നലെ ആയിരുന്നു ആക്ച്വലി ഇത് നമ്മൾ ഫ്ലൈ ചെയ്യാനായിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഡ്യൂ ടു സം വെതർ കണ്ടീഷൻസ് അത് ക്യാൻസലായിട്ട് ഞങ്ങൾ ഭയങ്കര ഞാൻ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയി, ഭയങ്കര വിഷമമൊക്കെ. ഞങ്ങളൊന്നും ചെയ്തില്ല ഇന്നലത്തെ ദിവസം. പക്ഷേ അതിൻ്റെ ആ ഒരു സാഡ്നെസ്സിൻ്റെ ആ ഒരു ഡിസപ്പോയിൻമെൻറ്റിൻ്റെ ഒക്കെ ഡബിൾ ഇരട്ടി സന്തോഷമാണ് നമ്മളിത് ആ ഒരു സെയിം ഡേറ്റിൽ, നമ്മുടെ ആനിവേഴ്സറി ഡേറ്റിൽ ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നമ്മുടെ ആ ഒരു ഗോഡിൻ്റെ ഡിസിഷൻ വിൽ ബി സംതിങ് ഡിഫറെൻ്റ് അല്ലേ, അല്ലെങ്കിൽ സംതിങ് മാജിക്കൽ ആയിരിക്കും. അതിൽ ഞാനിപ്പോൾ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നു. അങ്ങനെ നമ്മളിതാ ഫ്ലൈ ചെയ്യാനായിട്ട് പോവാണ്. വിശാഖിന് കണ്ണൊക്കെ നിറയുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം വിശാഖിന് ഇതാ വലിയ താല്പര്യം, ഭയങ്കര എന്നെക്കൂട്ട് എക്സൈറ്റഡ് ഒന്നും അല്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ഇതൊക്കെ കണ്ടപ്പോൾ പുള്ളിക്കാരൻ ഭയങ്കര ഹാപ്പിയായി. അപ്പം നമുക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻ ഒക്കെ തരും അവർ, അതൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം, അതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യണം കേട്ടോ.
സെൻട്രൽ ടർക്കിയിലെ ഫെയറി ചിമ്മിനീസും ഏൻഷ്യൻ കേവ് ഡ്വെല്ലിങ്സും ഡ്രമാറ്റിക് റോക്ക് ഫോർമേഷനും ഒക്കെയുള്ള ഒരു പ്ലേസ് ആണ് നമ്മുടെ കപ്പഡോക്കിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ദിസ് മേക്സ് ഇറ്റ് വൺ ഓഫ് ദി മോസ്റ്റ് സ്റ്റണ്ണിംഗ് പ്ലേസസ് ഇൻ ദി വേൾഡ് ടു എക്സ്പീരിയൻസ് എ ഹോട്ട് എയർ ബലൂൺ റൈഡ്. അതുപോലെ തന്നെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലുള്ള ഒരു മെയിൻ പ്ലേസ് ആണ് ഈ ഒരു കപ്പഡോക്കിയയിലെ ഖൊറം എന്ന് പറയുന്നത്. ഈ കപ്പഡോക്കിയയുടെ ക്ലൈമറ്റ് ആണ് ഐഡിയൽ കണ്ടീഷൻ, നമ്മുടെ ഹോട്ട് എയർ ബലൂണിങ്ങിന് പറ്റിയൊരു ഐഡിയൽ കണ്ടീഷനാണ് നമ്മുടെ ഈ ഒരു കപ്പഡോക്കിയയ്ക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഹൺഡ്രഡ്സ് ഓഫ് ബലൂൺസ് ആണ് അറ്റ് എ ടൈം ഫ്ലൈ ചെയ്യുന്നത്, എസ്പെഷ്യലി ഈ ഒരു ഖൊറം ഏരിയയിൽ നിന്ന്. പിന്നെ അതുപോലെ തന്നെ മോർണിംഗ് ടൈമിലാണ് ഫ്ലൈറ്റ്സ് ഒക്കെ കൂടുതലും എടുക്കുന്നത് കേട്ടോ. അങ്ങനെ മോർണിംഗ് ടൈമിൽ നമുക്ക് ഈ ഒരു ബേർഡ് ഐ വ്യൂ ഓഫ് ചിമ്മിനീസ് ഒക്കെയാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു സൺറൈസും നമുക്ക് കാണാനായിട്ട് പറ്റും ഈ ഒരു റൈഡ് ചെയ്യുമ്പോൾ. പിന്നെ പൈലറ്റ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി സ്കിൽഡ് ആൻഡ് എക്സ്പീരിയൻസ് ആണ്, എക്സ്പീരിയൻസ്ഡ് ആണ്. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ സർട്ടിഫിക്കേഷൻസും ഒക്കെ ഉള്ള സ്കിൽഡ് ആയിട്ടുള്ള പൈലറ്റ്സ് ആണ് ഇത് റൈഡ് ചെയ്യുന്നത് കേട്ടോ. പ്രിൻസിപ്പിൾ ഓഫ് ബോയൻസ് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ഹോട്ട് എയർ ബലൂൺ റൈഡ് എന്താ പറയുക ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ ചൂട് കൊടുത്തിട്ട് അകത്തുള്ള എയറിനെ ചൂടാക്കുകയും അപ്പോൾ പുറത്തുള്ള എയർ കൂളായിരിക്കുമല്ലോ, അപ്പം അകത്ത് ഉള്ള എയർ പുറത്തുള്ള എയറിനെക്കാട്ടിലും കൂടുതൽ ഡെൻസ് ആകുകയും അങ്ങനെ ഒരു ലിഫ്റ്റ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തിട്ടാണ് ഈ ഒരു ബലൂൺ റൈസ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ബലൂണിൻ്റെ ആ ഒരു എൻവലപ്പ് എന്ന് പറയുന്നത്, അതായത് ഈ ഒരു ബലൂൺ എന്ന് പറയുന്നത് നൈലോൺ അല്ലെങ്കിൽ പോളിസ്റ്റർ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിൻ്റെ ബാസ്കറ്റ്, അതായത് പാസഞ്ചേഴ്സ് ക്യാരി ചെയ്യുന്ന പാസഞ്ചേഴ്സിനെ ക്യാരി ചെയ്യുന്നത് ബാസ്ക്കറ്റാണ്, അത് റിലേറ്റീവ്ലി ഭയങ്കര ഫ്ലെക്സിബിളും അതുപോലെ തന്നെ റിലേറ്റീവ്ലി ലൈറ്റ് വെയ്റ്റും ഡ്യൂറബിളും ഒക്കെ ആയിട്ടുള്ളൊരു മെറ്റീരിയൽ വെച്ചിട്ടാണ് ഈ ഒരു ബാസ്ക്കറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള കേബിൾസ് വെച്ചിട്ടാണ് ഈ ഒരു എൻവലപ്പുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബലൂണിൻ്റെ ഓൾട്ടിറ്റ്യൂഡും ഡയറക്ഷനും ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് ഇതിനകത്ത് നമ്മൾ കൊടുക്കുന്ന ഹീറ്റാണ്. അതായത് ഹീറ്റ് കൊടുക്കുമ്പോൾ ഇത് റൈസ് ആകുകയും പിന്നെ അതുപോലെ തന്നെ എയർ കൂളാകുമ്പം ഈ ബലൂൺ താഴുകയും ചെയ്യും. പിന്നെ പെട്ടെന്ന് ഇപ്പോൾ പൈലറ്റിനത് ബലൂൺ താക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ മുകളിൽ എന്തോ ഒരു വെൻഡോ മറ്റോ കൊടുത്തിട്ടുണ്ട്, അവിടുന്ന് ഈ ഒരു ഹോട്ട് എയർ ബലൂൺ ഹോട്ട് എയർ റിലീസ് ചെയ്തിട്ട് എന്താ പറയുക ഈ ഒരു എൻവെലപ്പിനെ താഴേക്ക് കൊണ്ടുവരാനും പറ്റും. അങ്ങനെയൊക്കെയാണ് ഇത് കംപ്ലീറ്റ്ലി ഈ ഒരു ഹീറ്റിലാണ് ഈ കൺട്രോൾ ചെയ്യുന്നത്. ഭയങ്കര ഒരു മാജിക്കൽ എക്സ്പീരിയൻസ് തന്നെ കേട്ടോ. ഉറപ്പായിട്ടും ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല, ഇത്രയും ബ്യൂട്ടി ആയിരിക്കും, ഭയങ്കര സൂപ്പർ ആയിരിക്കും ഞാൻ വിചാരിച്ചില്ല. സൂപ്പറായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും ഇതൊരു മസ്റ്റ് ഡു ാണ് ഇൻ ടർക്കി. എൻജോയ് ഞാൻ പറയണ്ടല്ലോ.
നമ്മളിതാ ഈ ബലൂണിലാണ് പറന്നിറങ്ങിയതേണ്ടോ. പക്ഷെ അതിന്റെ കൂടെ First flight is 1783 from France, Mongol Beer Brothers. They are making after the landing champagne celebration. Are you ready for champagne shower? Come here, sir. 1, 2. നല്ലൊരു എക്സ്പീരിയൻസ്. ഒരു മണിക്കൂർ ഫ്ലൈ, കറക്റ്റ് ഒരു മണിക്കൂർ ഫ്ലൈ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരെ പൊക്കുകയും താഴ്ത്തുകയും നമ്മുടെ വാലീസിലൂടെ ഇങ്ങനെ തൊട്ടടുത്തൂടെയൊക്കെ കൊണ്ടുപോകൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അടിപൊളി ഒരു ഫ്ലൈ ആയിരുന്നു. ഒരു നല്ല നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല നല്ല ഫ്ലൈ, നല്ല ബലൂൺസിൻ്റെ കൂടെ ചെയ്യണം, നല്ല ബലൂൺ ഏജൻസിയുടെ കൂടെ ചെയ്യണം. എന്നാലേ നമുക്ക് ആ ഒരു ഫുള്ളൊരു എക്സ്പീരിയൻസ് കിട്ടുള്ളൂ. ഞങ്ങൾക്ക് എന്തായാലും അല്ലേ നല്ല ഹാപ്പിയാണ്. അങ്ങനെ നമുക്കിതാ നമ്മുടെ ഫ്ലൈറ്റ് സർട്ടിഫിക്കറ്റും കിട്ടി. നമ്മളിത് പറന്നു എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റാണ്, അങ്ങനെ അതും കിട്ടി. അപ്പോൾ ഇനി നമ്മളിനി തിരിച്ച് നമ്മുടെ ഹോട്ടലിലേക്ക് പോവാണ്. ഇനി നമ്മളിനി ഫുഡൊക്കെ കഴിക്കുമായിരിക്കും. ബ്രേക്ക്ഫാസ്റ്റ് ഇതുവരെ കഴിച്ചില്ല. ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ ചിലപ്പോൾ അവിടെ പോയിട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇരിക്കും. നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ നമ്മൾ പോവാണ് ഇപ്പോൾ തൽക്കാലം. ഈ ഒരു വാല്യൂടെ നമ്മൾ വിട പറയുകയാണ്. അപ്പം ആ സർട്ടിഫിക്കറ്റ് ഒന്ന് കാണിക്കുന്നോ.